ഇ പി ജയരാജനെതിരായ സി പി എം അന്വേഷണത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. സി പി എം പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയാകും. വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. It's about the current political situation. We'll discuss the developments that are taking place in the country as well as preparations for elections that is in the one of our strong states like Tripura. The elections are due shortly, so we will take up those issues in the forthcoming state elections. What will be our party's stand? So that is what it will be, and prepare for the central committee meeting that is going to be held by the end of January. Naturally, yeah. I mean, all the issues in the country will be there, including Kerala. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ പി ആർ ചേരുന്നു. ഗോകുൽ, ഇ പി ജയരാജനെതിരായ സി പി എം അന്വേഷണത്തിലുടൻ തീരുമാനം ഉണ്ടാകും. സി പി എം പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നൽകുന്ന സൂചനയും അത്തരത്തിൽ തന്നെയാണോ? വിശദാംശങ്ങൾ. രോഹിണി, നിലവിൽ ഇ പി ജയരാജൻ വിഷയം ഇന്ന് നടക്കുന്ന പി ബിയിൽ ചർച്ചയാകുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തന്നെ വ്യക്തത നൽകിയിരിക്കുന്നു. നിലവിൽ കേരളത്തിൽ അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പി ബിയിൽ ചർച്ചയാകുമെന്നാണ് അദ്ദേഹം അല്പം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ ത്രിപുര ഉൾപ്പെടെയുള്ള നോർത്ത് ഈസ്റ്റ് മേഖലകളിലെ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിന്മേലുള്ള ചർച്ചകളും മുന്നൊരുക്കങ്ങളുമായിരിക്കും പ്രധാന അജണ്ടയായിട്ട് പി ബിയിൽ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും. അതിലുൾപ്പെട്ടതാണ് കേരളത്തിലെ പാർട്ടിക്കുള്ളിലുള്ള വിഷയം. അതുകൊണ്ട് തന്നെ അതും ചർച്ചയാകുമെന്നുള്ള ഒരു സൂചന തന്നെ നിലവിൽ സീതാറാം യെച്ചൂരി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമാകുന്നത് നിലവിൽ ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാവാൻ പോകുന്നു എന്ന് തന്നെയാണ്. നിലവിൽ പി ബിക്കുള്ളിൽ ചർച്ചയായതിനു ശേഷം നിലവിൽ ചേരാനിരിക്കുന്ന സി സി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഈ വിഷയം ചർച്ചയാകും. അതിനുശേഷം മാത്രമായിരിക്കും ഇ പി ജയരാജനെതിരായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവുക. കാരണം ഇ പി ജയരാജൻ നിലവിൽ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ഘടകത്തിന് അദ്ദേഹത്തിന് മേൽ നടപടി സ്വീകരിക്കാനോ അന്വേഷണത്തിന് ഉത്തരവിടാനോ കഴിയില്ല എന്നുള്ളതാണ് പാർട്ടി ചട്ടം. അപ്പം പി ബി അടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾ, പി ബിയും ഒപ്പം കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനം നിലവിൽ കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. ജനുവരി അവസാന ദിവസങ്ങളിലേക്ക് കേന്ദ്ര കമ്മിറ്റി യോഗം കൂടി ചേരാനിരിക്കുകയാണ്. എന്തായാലും ആ യോഗത്തിൽ കൂടി ഈ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും അച്ചടക്ക നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയോ തുടങ്ങിയിട്ടുള്ള തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടാവുക. എന്തായാലും ഈ വിഷയം ദേശീയ ശ്രദ്ധയിലേക്ക് അല്ലെങ്കിൽ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടുണ്ട് എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ നേരത്തെ തന്നെ ദേശീയ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ആരാഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് എന്തായാലും വിലയിരുത്തലുകൾ ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടിയിട്ടാണ് പോളിറ്റ് ബ്യൂറോ ഡൽഹിയിലെ എ കെ ജി ഭവനിൽ ആരംഭിക്കാനായിട്ട് ഇരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി ഒപ്പം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ പി ബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രി നേരത്തെ തന്നെ ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ എ കെ ജി ഭവനിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും ഈ എ കെ ജി ഭവനിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം സീതാറാം യെച്ചൂരി അടക്കമുള്ള ദേശീയ നേതാക്കൾ എ കെ ജി ഭവനിൽ ഇതിനോടൊപ്പം തന്നെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്നും നാളെയുമായിട്ടാണ് ഈ ഒരു പി ബി യോഗം നടക്കുന്നുണ്ടാവുക. എന്തായാലും സി പി എം കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്നും നാളെയുമായിട്ട് നടക്കാനിരിക്കുന്ന ഈ ഒരു പി ബി യോഗം എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങളും 2 ദിവസത്തെ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും. ശരി ഗോകുൽ, ഇ പി ജയരാജനെതിരായ സി പി എം അന്വേഷണത്തിൽ ഉടൻ തീരുമാനമുണ്ടാകും. സി പി എം പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ചയാകും. വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. ഗോകുൽ പി ആർ ആണ് വിവരങ്ങൾ നൽകിയത്.